പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് പിണറായിലുള്ള മൂവായിരത്തി മുന്നൂറ്റി ചില്ലാരം സ്ക്വയർ ഫീറ്റ് വീട് ആ വീടിന് എത്ര കോടി രൂപ ചിലവഴിക്കപ്പെട്ടു എന്ന് കണ്ടുപിടിക്കാൻ ഒരു സ്വതന്ത്ര ഏജൻസിയെ പിന്നെ ചുമതലപ്പെടുത്താൻ പിണറായി വിജയൻ തയ്യാറുണ്ടോ ഒരു സ്വതന്ത്ര ഏജൻസി വന്നിട്ട് ആ വീട് പരിശോധിച്ചിട്ട് ആ വീട്ടിൽ എത്ര രൂപ ചെലവഴിച്ചു എന്ന് കണ്ടെത്താൻ പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു ഉത്തരവിടാൻ കഴിയുമോ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ചോദ്യമാണ് രണ്ടാമത്തെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ ഭാര്യ കമലാ വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് സിംഗപ്പൂരിൽ ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ടെന്നുള്ള ആരോപണം വന്നപ്പോൾ ആ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥനെ എന്തിനാണ് പിണറായി വിജയൻ ഒരു പണിയുമില്ലാതെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു ഒരുപണിയുമില്ലാതെ പിന്നെ ഈ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയുമായി നിയമിച്ചത് അതാണ് ഭാര്യയെ കുറിച്ചിട്ടുള്ള ചോദ്യം ഇനി മകരെ കുറി മകളെ മകളെ മകളാണല്ലോ മൂത്തത് മകളുടെ കുറിച്ചിട്ടുള്ള ചോദ്യം മകൾക്ക് എന്തിനാണ് പിന്നെ അനധികൃതമായി എങ്ങനെയാണ് മകൾക്ക് പിന്നെ മാതാ അമൃതാനന്ദമയിയുടെ പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗിന് കിട്ടിയത് പ്രവേശനം മകൾ എങ്ങനെയാണ് പരിചിച്ച് പാസ്സായ ഉടനെ തന്നെ രവി പിള്ളയുടെ കമ്പനിയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയത് മാൻ കമ്പനി തുടങ്ങിയ മകളുടെ കമ്പനിക്ക് നാലഞ്ച് വർഷം കൊണ്ട് എങ്ങനെയാണ് ദുരൂഹമായി പിന്നെ വരുമാനത്തിൽ വർധന ഉണ്ടായത് ശശിധരൻ കർത്താവിൻ്റെ ഭാര്യ എംപവർ നടത്തുന്ന എംപവർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ നിന്ന് എങ്ങനെയാണ് പതിനഞ്ച് ലക്ഷം രൂപ അവർക്ക് കിട്ടിയത് ധനലക്ഷ്മി ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്ക് എങ്ങനെയാണ് ഒരു നയാ പൈസയുടെ ബിസിനസ് പോലും നടക്കാതിരുന്ന പിണറായി വിജയൻ മകൾക്ക് അൻപത് ലക്ഷം രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കാനിടയായത് ആ ഓവർ ഡ്രാഫ്റ്റ് കൊടുത്ത ധനലക്ഷ്മി ബാങ്കിലേക്ക് ദേവസ്വം ബോർഡിൻ്റെ എത്രയോ കോടി രൂപയുടെ ബോണ്ട് പിന്നെ നിക്ഷേപിക്കാൻ ഇടയായ സാഹചര്യം എങ്ങനെയാണ് പിണറായി വിജയൻ്റെ മകൾക്ക് എങ്ങനെയാണ് ശശിധരൻ കർത്താവിൻ്റെ കമ്പനി ഒരു സേവനം പോലും ചെയ്യാതെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുക്കാനിടയായത് അവരെ അവരുടെ ഭർത്താവ് കൊടുത്തിട്ടുള്ള പിന്നെ സത്യവാങ്മൂലത്തിൽ പിന്നെ എങ്ങനെയാണ് ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വരുമാനം കാണിക്കാതിരുന്നത് ഇടയ്ക്ക് ഒരു ചെറിയ കാര്യം ഒന്ന് ഒന്ന് പറഞ്ഞോട്ടെ നമ്മുടെ ജയ ജയചന്ദ്രൻ പറഞ്ഞൊരു പോയിൻ്റ് ഒരു പോയിന്റ് ഉണ്ട് ആ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു കുഴൽനാടൻ പറഞ്ഞു ഇങ്ങനെ ജി എസ് ടി എത്ര കിട്ടി എന്ന് ഒന്ന് വ്യക്തമാക്കാമോ വ്യക്തമാക്കാമെങ്കിൽ എൻ്റെ കേസ് തീർന്നു എനിക്ക് പിന്നെ ഒരു പ്രശ്നവുമില്ല അങ്ങനെയൊന്നും കുടൽനാടൻ പറഞ്ഞിട്ടില്ല കുടൽനാടൻ പറഞ്ഞ പോയിൻ്റ് എന്താണ് കുടൽനാടൻ പറഞ്ഞത് എത്ര ജി എസ് ടി കൊടുത്തു എന്നുള്ളതിൻ്റെ രേഖകൾ പുറത്തുവിടാമോ എന്നാണ് ചോദിച്ചത് അതെ അതുമായി ബന്ധപ്പെട്ട് ചെറിയ കാര്യം കൂടെ പറയട്ടെ ഇപ്പം എ കെ ബാലൻ വന്നിട്ട് പറഞ്ഞു ജി എസ് ടി കൊടുത്തതിൻ്റെ രേഖ പുറത്തുവിട്ടാൽ പിന്നെ കുടൽനാടൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാവോ എന്ന് ചോദിച്ചു അത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ചങ്കിലിട്ടുള്ള പിന്നെ പണിയാണ് ബാലൻ അവിടെ ചെയ്തത് കാരണം ബാലനറിയാം ജി എസ് ടിയുടെ രേഖ പിണറായിയുടെ മകളിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് കാരണം ജി എസ് ജി എസ് ടി എന്ന് പറഞ്ഞാൽ എന്താണ് ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ് പിണറായി വിജയൻ്റെ മകൾ ഒരു സർവീസ് കൊടുത്തിട്ടില്ല ഒരു സർവീസ് കൊടുക്കാതിരിക്കുമ്പോൾ എങ്ങനെയാണ് ജി എസ് ടി അടയ്ക്കാൻ കഴിയുന്നത് അപ്പം അതാണ് ബാലന്റെ കാര്യം അപ്പം അപ്പം ഇനി പിണറായി വിജ് മകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ മകള് എങ്ങനെയാണ് ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം കിട്ടിയത് ഇനി സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യം സ്വപ്ന സുരേഷ് എന്താണ് പറഞ്ഞത് ഗൾഫിൽ നിന്ന് ഷെയ്ക്ക് വന്നപ്പോൾ ആ ഷെയ്ഖിന്റെ പേരിൽ ഒരു ഐ ടി ഹബ്ബ് തുടങ്ങാൻ സമ്മതിച്ചാൽ എത്ര സ്വർണം വേണമെങ്കിലും ഞാൻ തരാം എന്ന് പിന്നെ പിണറായി വിജയന്റെ ഭാര്യ പറഞ്ഞുവെന്നും ഷെയ്ക്കിന്റെ ഭാര്യ റൂട്ട് പോലും മാറ്റി ഷെയ്ഖിന്റെ ഭാര്യ പിന്നെ അവർ ക്ഷുമിതയായി അവസാനം റൂട്ട് മാറ്റി പിണറായി വിജയന്റെ വീട്ടിലേക്ക് ഷെയ്ക്ക് മാത്രമേ ഷെയ്ഖിന്റെ ഭാര്യ പോയില്ല അതോടൊപ്പം തന്നെ അടുത്ത ചോദ്യം പിണറായി വിജയന്റെ മകളാണ് ഈ അനധികൃത ഇടപാടുകളുടെ മുഴുവൻ മാസ്റ്റർ ബ്രെയിൻ എന്ന് സ്വപ്ന പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പത്ത് ഒരു മാനനഷ്ട കേസ് കൊടുക്കാതിരുന്നത് അതെ അത്രയാണ് മകളെ കുറിച്ച് ഇനി മകൻ രണ്ടാമത്തെ മകൻ വിവേക് തായ്ക്കണ്ടിയിൽ അദ്ദേഹം വിദേശത്ത് ഇപ്പോ എന്തോ എച്ച് എസ് ബി സി എന്ന് പറഞ്ഞ എന്തോ ഒരു വിദേശ ബാങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരായിട്ടിരിക്കുകയാണെന്നൊക്കെയാണ് കേൾക്കുന്നത് അദ്ദേഹത്തിന് മൂന്നാം ക്ലാസ്സിലാണ് പാസ്സായിട്ടുള്ളത് മുഴുവൻ ആ മകന് രണ്ടായിരത്തി അഞ്ചിൽ ബെർമിംഗിൽ സർവകലാശാലയിൽ നിന്ന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ രണ്ടായിരത്തി അഞ്ചിൽ പിണറായി വിജയൻ കൊടുത്തു ആ പണം എവിടുന്നാണെന്ന് ആദ്യം പോളിറ്റ് ബ്യൂറോട് ചോദിച്ചത് സി പി എം വിമതമാരല്ല സാക്ഷാൽ വി എസ് അച്യുതാനന്ദനാണ് അപ്പൊ ആ മകൻ അവിടെ ഉന്നത സ്ഥാനത്തിരിക്കുന്നു ആ മകൻ എങ്ങനെയാണ് ആ ഉന്നത സ്ഥാനത്ത് ജോലി കിട്ടിയത് ആ മകൻ അവിടെ വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിനൊക്കെ ഒന്നും പോകുന്നില്ല ഇനി മരുമകൻ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസ് ആ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ എങ്ങനെയാണ് മരി പിന്നെ മന്ത്രിയാക്കിയത് ആ മരുമകനെ അവിടെ ജയിപ്പിച്ചത് എന്തിനാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് വിവാദം അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വകുപ്പ് കൊടുത്ത വിവാദം അവിടെ നിൽക്കട്ടെ